ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബഹുസ്നാസ് ക്രിയേഷൻ. ഇന്ന് നമ്മൾ ഇഞ്ചി കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി എടുക്കാം. അപ്പം ഞങ്ങൾ ടെറസിൽ വെച്ചേക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ. ഇപ്പം ഇഞ്ചിക്കറി തയ്യാറാക്കാനുള്ള ഇഞ്ചി ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിക്കറി തയ്യാറാക്കി തുടങ്ങാം. കറി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എണ്ണ വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ കോരി മാറ്റാം. ഇപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി വറുത്ത് കോരിയതാണ്, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സദ്യയ്ക്കൊപ്പം വിളമ്പാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി കറിയാണിത്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.